കിഫ്ബിക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നവർ അവരവരുടെ മണ്ഡലങ്ങളിൽ നടന്ന കിഫ്ബി പദ്ധതികളെ തള്ളിപ്പറയുകയും ഈ പദ്ധതികൾ വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നതല്ലേ ശരി? കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് ആയതും സർക്കാർ ആശുപത്രികൾ വിദഗ്ധ ചികിത്സാ കേന്ദ്രങ്ങളായതും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമായതും കിഫ്ബിയിൽ അനുവദിക്കപ്പെട്ട പദ്ധതികളിലൂടെയാണ്. ഈ സർക്കാരിനെ തളർത്താൻ സർവശ്രമവും നടത്തി പരാജയപ്പെട്ടപ്പോൾ അവസാനം കണ്ട ഒരു ഉപാധിയാണ് കിഫ്ബിക്കെതിരെ നടത്തുന്ന ആക്ഷേപങ്ങൾ. ഇത് കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ളതാണ്. സൗജന്യ ചികിത്സ ലഭിക്കുന്ന നല്ല സർക്കാർ ആശുപത്രികളും നല്ല റോഡുകളും പാലങ്ങളും നല്ല സ്കൂളുകളും കോളേജുകളും ഒന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട എന്നതാണോ ഈ സംഘടിതമായി ആക്ഷേപത്തിനിറങ്ങിയവർ ഉദ്ദേശിക്കുന്നത്? കിഫ്ബിയെ തകർക്കുന്ന നിലപാട് ആരുടേതായാലും നാട് അംഗീകരിക്കില്ല. കേരള വികസനം തകർക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് കരട് റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങൾ സി എ ജിയുടെ അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടായത്. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി മുന്നേറുന്ന കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് പിന്നാലെ സി എ ജിയെയും നിയോഗിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനൊന്നിനും വഴങ്ങുന്ന സർക്കാരല്ല പിണറായി സർക്കാർ. 1999 ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്താണ് കിഫ്ബി സ്ഥാപിതമായത്. 1999 മുതൽ 2016 വരെ കിഫ്ബി 3 തവണ ധനസമാഹരണം നടത്തിയിരുന്നു. 1 തവണ LDF സർക്കാരിന്റെ കാലത്തും 2 തവണ UDF സർക്കാരിന്റെ കാലത്തുമായിരുന്നു. 1999 ആദ്യമായി കിഫ്ബി കടമെടുക്കുന്നത്. തുടർന്നുള്ള 2 ലോണുകൾ UDF സർക്കാരിന്റെ കാലത്ത് 2002 ലും 2003 ലുമാണ്. അന്ന് ആക്ടിൽ നിഷ്കർഷിക്കുന്ന വ്യവസ്ഥ പ്രകാരം കടമെടുത്ത പണം സംസ്ഥാന ട്രഷറിയിൽ ഇടാമായിരുന്നു. ഈ തുക അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്കും മറ്റുമായി വഹമാറി ചെലവഴിച്ചു. അതിനാൽ കിഫ്ബി വഴി നടത്താൻ ഉദ്ദേശിച്ച പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കിഫ്ബി CAG ഓഡിറ്റിന് വിധേയമാണ് അല്ല എന്നത് തീർത്തും വ്യാജ പ്രചരണം മാത്രമാണ്. CAGയുടെ അധികാരങ്ങൾ നിർണയിക്കുന്ന നിയമമുണ്ട്. ഒരു സ്ഥാപനം അതിൻ്റെ വാർഷിക ചെലവിൻ്റെ 75% കുറഞ്ഞത് 25 ലക്ഷം രൂപ സഹായമായി സർക്കാർ ഖജനാവിൽ നിന്നും കിട്ടുന്നുവെങ്കിൽ പ്രസ്തുത നിയമത്തിൻ്റെ 14(1) പ്രകാരം ആ സ്ഥാപനം CAG ഓഡിറ്റിന് നിർബന്ധമായും വിധേയമാണ്. ആരുടെയും അനുവാദം വേണ്ട. ആ സ്ഥാപനത്തിൻ്റെ എല്ലാ വരവ് ചെലവ് കണക്കുകളും സമഗ്രമായി CAG ഓഡിറ്റ് ചെയ്യാം. ഇക്കാര്യത്തിൽ ഒരു തർക്കമേയില്ല. ഇതിന് പ്രകാരം ഈ സർക്കാരിൻ്റെ കാലത്ത് 4 തവണ ഓഡിറ്റ് നടക്കുകയും ചെയ്തു. പിന്നെ എന്താണ് പ്രശ്നം? ഇത് വ്യക്തമായപ്പോഴാണ് പുതിയ വിവാദമായി ചിലർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രവർത്തനത്തിന് ശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ കിഫ്ബി ഏറെക്കുറെ നിർജീവാവസ്ഥയിലായിരുന്നു. പിന്നീട് 2014-15 അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടത്ര ഫണ്ട് ബജറ്റിൽ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വികസന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ ബദൽ മാർഗങ്ങൾ സർക്കാർ ആരായുകയും ഇതിനായി വീണ്ടും കിഫ്ബിയെ നോഡൽ ഏജൻസിയായി നിയോഗിക്കുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഭരണം മാറി 2016 ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തി. ഈ സർക്കാർ കിഫ്ബിയുടെ പ്രവർത്തനത്തിലും സംവിധാനത്തിലും ഉള്ള പോരായ്മകൾ തിരിച്ചറിഞ്ഞ് കിഫ്ബിയെ പുനഃസംഘടിപ്പിക്കാനും കാലാനുസൃതവും സമഗ്രവുമായ മാറ്റങ്ങൾ നടപ്പാക്കാനും തീരുമാനിച്ചു. ഇതാണ് കിഫ്ബി ഭേദഗതി നിയമത്തിന് വഴിവെച്ചത്. സെബി, RBI തുടങ്ങിയ നിയന്ത്രണ ഏജൻസികളുടെ ചട്ടങ്ങൾക്കനുസരിച്ച് ആധുനിക വിപണിയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാനുള്ള പരിഷ്കാരങ്ങൾ 2016 ഭേദഗതി ആക്ടിൽ തന്നെ കൊണ്ടുവന്നു. മറ്റൊരു സ്ഥാപനത്തിലും ഇല്ലാത്ത രീതിയിൽ അതിപ്രഗത്ഭമായ ഒരു ബോർഡാണ് കിഫ്ബിയെ നിയന്ത്രിക്കുന്നത്. ഭരണ നിർവഹണം, ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രാഗൽഭ്യവും പ്രവർത്തന പരിചയവുമുള്ള സ്വതന്ത്ര അംഗങ്ങൾ അടങ്ങിയതാണ് കിഫ്ബിയുടെ ബോർഡ്. കിഫ്ബിയുടെ തിരിച്ചടവുകൾ ഉറപ്പുവരുത്തുന്നതിനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% പെട്രോളിയം സെസും നിയമമൂലം കിഫ്ബിക്ക് അനുവദിച്ചു നൽകി. ഇവയാണ് കിഫ്ബിയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. ഇത്തരത്തിലുള്ള സമഗ്രമായ മാറ്റങ്ങൾ നിയമസഭയാണ് പാസാക്കിയത്. കിഫ്ബിയിൽ വരുന്ന ഓരോ പ്രോജക്റ്റും ബജറ്റിലൂടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നവയും അതാത് ഭരണ വകുപ്പുകളുടെ അനുമതി ഉള്ളവയുമാണ്. ബജറ്റിൽ പ്രഖ്യാപിക്കാത്ത പദ്ധതികൾ മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് കിഫ്ബിയുടെ പരിഗണനയ്ക്കായി വരുന്നത്. ഇങ്ങനെയല്ലാത്ത ഒരു പദ്ധതിക്കും
കിഫ്ബി അംഗീകാരം നൽകിയിട്ടില്ല. പൊതുതാൽപര്യം മുൻനിർത്തി സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണ പ്രതിപക്ഷ ഭേദമന്യേയാണ് പദ്ധതികൾ അനുവദിക്കുന്നത്. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതായത് 140 നിയോജക മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ കരസ്പർശമുണ്ട്. 821 പദ്ധതികൾക്കാണ് നാളിതുവരെ കിഫ്ബി അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികളും ഉൾപ്പെടും. അതിൽ തന്നെ 433 പദ്ധതികൾ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണത്തിലേക്ക് കടന്നു. 388 പദ്ധതികളുടെ ടെൻഡറിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന ദേശീയപാത വികസനം കിഫ്ബിയുടെ സഹായത്തോടെ യാഥാർത്ഥ്യമാവുകയാണ്. പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 5374 കോടി രൂപ കിഫ്ബി വഴി അടച്ചു കഴിഞ്ഞു. 3500 കോടിയുടെ മലയോര ഹൈവേ, 6500 കോടിയുടെ തീരദേശ ഹൈവേ, ആരോഗ്യ പദ്ധതികൾ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ സാങ്കേതിക നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ തുടങ്ങി സംസ്ഥാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്. ചുരുക്കത്തിൽ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിപുലവും വേഗതയുമുള്ളതുമായ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി നടക്കുന്നത്. കേന്ദ്രം പണം നൽകുന്നില്ല, വരുമാന സ്രോതസ്സുകൾ അടഞ്ഞു, വിഭവ ലഭ്യത കുറഞ്ഞു എന്നൊന്നും പറഞ്ഞ് വികസനത്തിന് അവധി കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. നാടിൻ്റെ വളർച്ച ഉറപ്പാക്കിയേ മുന്നോട്ടുള്ളൂ എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സമീപനം. അതിന് കണ്ടെത്തിയ ബദൽ മാർഗമാണ് കിഫ്ബി. അതിനെ തകർത്താൽ ഈ നാടിനെ തകർക്കാമെന്ന് കരുതുന്നവർക്ക് വഴങ്ങും എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. കിഫ്ബിയെക്കുറിച്ച് വ്യാജ കഥകളും അപവാദവും പ്രചരിപ്പിക്കുന്നവർ നാടിൻ്റെയും ജനങ്ങളുടെയും ശത്രുക്കളാണ്. നാട് നശിച്ചു കാണാൻ കൊതിക്കുന്നവരാണ്. അത്തരക്കാരുടെ മനോവൈകല്യത്തിന് വഴങ്ങാൻ ഈ സർക്കാർ തയ്യാറാവരുത്, തയ്യാറല്ല. ആര് എതിർത്താലും കിഫ്ബി പദ്ധതികൾ ഉപേക്ഷിക്കില്ല. പ്രതിപക്ഷ നേതാവ് എതിർത്താലും അദ്ദേഹത്തിൻ്റെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഒരു പ്രതിപക്ഷ MLA യുടെയും മണ്ഡലത്തിലെ ഒരു കിഫ്ബി പദ്ധതിയും ഉപേക്ഷിക്കില്ല. കാരണം ഈ നാടിനു വേണ്ടിയുള്ള പദ്ധതികളാണത്. സർക്കാർ ഈ നാടിനെയും ജനങ്ങളെയുമാണ് കാണുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെയും പ്രതികൂല അവസ്ഥയുടെയും വെല്ലുവിളിക്ക് മുന്നിൽ പ്രതിമ പോലെ നിസ്സഹായമായി നിൽക്കാനല്ല ഈ സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ഈ നാട് തളർന്നു പോകരുത്, ഇവിടെ വളർച്ച മുരടിക്കരുത്, വികസനം സാധ്യമാകണം. അതിനുള്ള ഉപാധിയാണ് കിഫ്ബി. അതിനെ തകർക്കാൻ ഏത് ശക്തി വന്നാലും ചെറുത്ത് തോൽപ്പിക്കണം. അതാണ് ഈ നാടിൻ്റെ ആവശ്യം.